നമസ്കാരം. കുടുംബി സേവാ സംഘത്തിൻ്റെ വിദ്യാഭ്യാസ അവാർഡ്ദാനവും യുവജന സംഘത്തിൻ്റെ 18-ാമത് സംസ്ഥാന സമ്മേളനവും പറവൂർ ടൗൺ ഹാൾ വെച്ച് നടക്കുകയുണ്ടായി. വൈപ്പിൻ MLA കെ എൻ ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനപഥത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിരന്തരമായ പ്രവർത്തനങ്ങളിലും സമരങ്ങളിലും പരിശ്രമങ്ങളിലുമാണ് എന്ന് എനിക്കറിയാം. നിരന്തരമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ 1% സംവരണം നിങ്ങൾ നേടിയെടുത്തത് എന്നും എനിക്കറിയാം. ആ സംവരണത്തിൻ്റെ തോത് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉദ്യോഗത്തിലും സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു സമുദായം എന്ന നിലയിൽ ഗോവയിലെല്ലാം നിലനിൽക്കുന്നത് പോലെ പട്ടിക വർഗത്തിൽ തങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള നിരന്തരമായ ആവശ്യം നിങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടെന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ കൊടുത്ത ചില നിവേദനത്തെ തുടർന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കിർത്താടിൻ്റെ ഒരു പഠന റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ആ പ്രധാനമായും തടസ്സമായി നിൽക്കുന്നത്. അത്തരത്തിലുള്ള നൃത്താവിഷ്കാരങ്ങളും മറ്റു ചടങ്ങുകളും ഈ സംസ്ഥാനത്തുള്ളവർ നമ്മൾ മാത്രമാണ്. കല്യാണത്തിൻ്റെ സഖിയുടെ ഇല്ലേ, കൊച്ചു കുട്ടികൾക്കറിയില്ല സഖിയുടെ എന്നുള്ള ഒരു സുന്ദരമായ ചടങ്ങ് നമുക്കുണ്ട് ഇല്ലേ, എത്ര പേർക്കറിയാം നമ്മുടെ മക്കൾക്ക്. അത് കുട്ടി പറന്നു വീണാൽ ഷെട്ടി എന്നുള്ളൊരു ചടങ്ങ് നമുക്കുണ്ട്. കുത്തു ചാണകത്തെ സഖിയുടെ കിത്തം മൂന്ന് അങ്ങ് ചൊട്ടുവാൻ കിടന്നത്തെ ശരിന്നവേ കിടന്ന സുന്ദരമായ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന സുന്ദരമായ ഒരു ചടങ്ങാണത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്ക് മാത്രം അവകാശപ്പെടുന്ന ചടങ്ങുകൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഗോവയിൽ നിന്ന് പരിപാലനം ചെയ്ത കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവിഭാഗം, സർവ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം ഇല്ലേ. പക്ഷേ ഇപ്പോൾ ആശാവഹമായ ഒരു കാര്യം നമുക്കുണ്ട്, വിദ്യാഭ്യാസ തലത്തിൽ നമ്മുടെ കുട്ടികൾ മുന്നേറുന്നു എന്നുള്ള ആശാവഹമായ സന്തോഷപ്രദമായ കാര്യം നമുക്ക് ഈ സമ്മേളനം നടന്ന ഈ സാഹചര്യത്തിൽ കൂടി. പണ്ട് A+ നേടിയ കുട്ടികൾ തുച്ഛമായെന്ന് ഇന്ന് എത്ര പേര, നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ A+ നേടി, ഫുൾ മാർക്കാണ്. പിന്നോക്കം നിൽക്കുന്ന കുടുംബി സമുദായത്തിൻ്റെ യുവാക്കളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. വളരെ ആവേശജനമായ ഒരു പ്രസംഗം നമ്മുടെ അധ്യക്ഷൻ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഏതോ ബൂസ്റ്റ് കഴിച്ച പോലെ എല്ലാവർക്കും നല്ല ഉഷാറാകുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തർക്കും ശക്തി പകരുക എന്നതാണ് വേദിയിലിരിക്കുന്ന ഓരോരുത്തരുടെയും കർത്തവ്യം. അതിനായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സമൂഹം ഉയരണമെങ്കിൽ ഇനി തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ മാത്രമേ നമുക്ക് കഴിയുള്ളൂ, നമ്മുടെ യുവാക്കളിലൂടെ മാത്രമേ കഴിയുള്ളൂ ഏത് സമൂഹത്തിലായാലും. അപ്പോൾ ഈ വാഴയുടെ മുകളിൽ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാം. തീർച്ചയായിട്ടും സംവരണമില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പോലും ഇന്നിവിടെ ഒരു ചെയർമാൻ്റെ പൊസിഷനിൽ എത്തുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ 1% വിദ്യാഭ്യാസ ആനുകൂല്യം, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 1% വിദ്യാഭ്യാസ ആനുകൂല്യം മാത്രമാണ് ഈ കുടുംബ സമുദായത്തിലുള്ളത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 8 ഡോക്ടർമാരുണ്ടാവും നിങ്ങളുടെ സമുദായത്തിൽ, 8 എഞ്ചിനീയർമാരുണ്ടാവും. അങ്ങനെ 8 കാരണം എണ്ണം നോക്കുമ്പോൾ 1% എന്ന് പറഞ്ഞാൽ 8 പേരുണ്ടാവും. ഞാൻ ഉത്തരം ജഡ്ജി, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ജഡ്ജാണ്. അങ്ങനെ 1-2 ആളുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിൽ വലിയ പേരെടുത്തവർ എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളുടെ കുറവാണ്. വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു സമുദായമാണ് കുടുംബ സമുദായം എന്ന് പറയുന്നത്. അതിനുശേഷം വളരെ ഉജ്ജസ്വലമായി പൊതുപ്രവർത്തന രംഗത്തേക്കും സാമുദായിക പ്രവർത്തനങ്ങളിലേക്കും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം വളരെ ശക്തിയായി കടന്നു വന്നിരിക്കുകയാണ്, തിരിച്ചു വന്നിരിക്കുകയാണ് കുടുംബി സമുദായം.
കുടുംബസേവാ സംഘം എന്ന മഹത്തായ പ്രസ്ഥാനം. പറവൂരിൽ നിന്നുള്ള വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.